കെഎഫ്ഡ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികളുടെ ആദ്യ ഇംപ്രഷൻ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. സഹകാരി റേസ് പ്ലസിനോടൊപ്പം എൻ്റെ പേര് ശ്യാം ചേരുകയാണ്. എന്തായാലും 2024 കേരള ബാങ്ക്, അതുപോലെ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതുപോലെ സഹകരണ മേഖലയിലുള്ള ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന നിലയ്ക്ക് വന്നിട്ടുള്ള PSC പരീക്ഷയാണ് കെഎഫ്ഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ പരീക്ഷയുടെ വിശദാംശങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം നോക്കാം. ഹായ്, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പേര്? മിപിൻ. അപ്പോൾ എങ്ങനെയാ ഒരു ഓവറോൾ ഒരു എന്താണ് പരീക്ഷയെ കുറിച്ചൊരു ഇംപ്രഷൻ മിപിനെ? സെഗ്മെന്റ് ടൈപ്പ് ആയിരുന്നു കൂടുതൽ, പിന്നെ ഫോറിൻ പേപ്പേഴ്സ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഡെൻമാർക്കിന്റെ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡെൻമാർക്ക് മാത്രമല്ല, ഫോറിൻ കോപ്പറേഷൻ രണ്ടോ മൂന്ന് ക്ലാസ് യൂട്യൂബ് അത് കണ്ടിട്ടുണ്ടോ? മീൻ കണ്ടിട്ടുണ്ടോ? ആ ആ ഓക്കെ ഓക്കെ. അപ്പൊ അത് എങ്ങനെ പ്രയോജനപ്പെട്ടത്? കിട്ടി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ നമ്മുടെ ജി കെയുടെ ഭാഗമൊക്കെ എങ്ങനെ? കേരള ബാങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി അടുത്തത് കേരള ബാങ്കാണ്. ആൾ ദ ബെസ്റ്റ്. അപ്പം അഖിലെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. എന്നാലും എത്ര അറ്റൻഡ് ചെയ്തു? 82 അറ്റൻഡ് ചെയ്തു. കട്ട് ഓഫ് എത്ര മാസം പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ? 62 ഉറപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കേരള ബാങ്കാണ്, JCA ആണ്, ഈ വർഷം തകർക്കണം. ഓക്കെ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എത്രയാണ് അറ്റൻഡ് ചെയ്തു? 60 അറ്റൻഡ് ചെയ്തേ ഉള്ളൂ. പഠിച്ച ഒക്കെയാണ് വന്നത്. ITയുടെ ഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നതാ? കുഴപ്പമില്ലായിരുന്നു. തുടങ്ങിയതേ ഉള്ളൂ. എത്രയാണ് അറ്റൻഡ് ചെയ്തത്? പ്രയോജനപ്പെട്ടു. എത്രയാണ് എഴുതി? എന്തായാലും കേരള ബാങ്കിനും അതുപോലെ JCA ഇത് പ്രതീക്ഷിക്കാം. കട്ടക്ക് പിടിക്കണം. ഓക്കെ, ശരി. ഹായ്, സാഗരി യൂട്യൂബ് ചാനലാണ് എൻ്റെ പേര് ശ്യാം. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. എത്രയാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? എത്രയാണ് അറ്റൻഡ് ചെയ്തത്? 80 അറ്റൻഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ITനമ്മുടെ GK ഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ശരി. പേരെന്താ? അഖിൽ. അഖിൽ അഖിൽ എത്ര എണ്ണം എഴുതി? ആ, ഇപ്പം ഇന്ന് എത്ര എഴുതി? 78 എഴുതി. എത്തിയില്ല. ഓക്കെ. അത് നമ്മൾ CSEB ഇപ്പം കടുപ്പിക്കാത്തതുകൊണ്ടാണ്. CSEB ആണെന്ന് ശ്രമിക്കുമ്പോഴത്തേക്ക് ശരിയാവും. ഇപ്രാവശ്യം ഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എടാ, ഇനി നമ്മൾ അറിയാലോ, ഇത് ഡ്രസ് റിഹേഴ്സൽ ആയിട്ട് മാത്രം എടുത്താൽ മതി. മറ്റേതിനകത്ത് അറിയാലോ, ഒരു ഒത്തിരി വേക്കൻസികൾ വരും കേരള ബാങ്ക് JCE. അപ്പോൾ ഇപ്പം JCEയിലാണോ ഉള്ളത്? JCE. ഓക്കെ. അപ്പോൾ എന്തായാലും തകർക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ്? നല്ല പരീക്ഷയായിരുന്നു. എങ്ങനെ ക്വസ്റ്റ്യൻസ്? സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒരുപാട് ഉണ്ടായിരുന്നു. ഏത് കോഓപ്പറേഷൻ ആണ് കടിപ്പിച്ചല്ലേ? സമയം എത്തിയില്ല. എത്രയാണ്? വായിച്ചു തീർന്നില്ല. ഓ, അപ്പോൾ നമുക്ക് ITയുടെ ഭാഗത്തോട് എത്തിയതേ ഇല്ല. അറിയത്തില്ല. ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. എത്ര എഴുതി? 80+ എഴുതിയിരുന്നു. ഓക്കെ. പേരെന്താണ്? സഹകാരി യൂട്യൂബ് ചാനൽ എന്നാണ്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ഇത് ഈ കോഓപ്പറേഷൻ്റെ ഏരിയ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എത്ര എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് മൊത്തത്തിൽ. ആയിരുന്നു, സമയം എടുത്തു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് കുറയാനാണ് സാധ്യത, കുറയുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കേരള ബാങ്ക് വരെയാണ്. 2024 നല്ലൊരു വർഷമാകട്ടെ. നന്നായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ.